വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബനാന കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന പഴം നല്ല പഴുത്ത പഴമായിരിക്കണം. പറ്റുവാണെങ്കിൽ ഈ പഴം രണ്ട് ദിവസം ഫ്രീസറിൽ വെച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ രണ്ട് മൂന്ന് ദിവസം ഫ്രീസറിൽ വെച്ച പഴമാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് വാനില എസെൻസ്. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത്. അതില്ലാത്തവർ സാധാരണ ഷുഗർ എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ സെൽഫ് റൈസിങ് ഫ്ലവറും ആൽമണ്ട് മീലും മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇനി മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പഴം ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നമുക്ക് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട നന്നായിട്ട്, ബീറ്ററൊന്നും ആവശ്യമില്ല, നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം, അതില്ലെങ്കിൽ തടിത്തവി വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ടായാലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മുക്കാ കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർ സെയിം അളവിൽ സാധാരണ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്താലും മതി. ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല കളർ കിട്ടും, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മൂന്ന് പഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് ആൽമണ്ട് മീലും ഒരു കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആൽമണ്ട് മീൽ ഇല്ലാത്തൊരു സെൽഫ് റൈസിങ് ഫ്ലവർ തന്നെ നമുക്ക് ഒന്നര കപ്പ് ഉപയോഗിക്കാം. ഇനി സെൽഫ് റൈസിങ് ഫ്ലവർ ഇല്ലാത്തവർക്ക് സാധാരണ മൈദപ്പൊടിയിൽ ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് എടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾനട്ട് ഇട്ട് കൊടുക്കാം. ഈ ബനാന കേക്കിൽ വാൾനട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. വാൾനട്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആൽമണ്ട്സ് ആണെങ്കിലും ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിവിടെ ഒരു ബ്രെഡിൻ്റെ ലോഫ് ടിന്നിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കേക്ക് ടിന്നിൻ്റെ എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വാൾനട്ട് തന്നെ ചെറുതായിട്ട് നുറുക്കിയത് വിതറിക്കൊടുക്കാം. വാൾനട്ട് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഓട്സ് കുറച്ചെടുത്ത് ഒന്ന് അതിൻ്റെ മുകളിലിട്ടാലും കാണാൻ, ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ബാറ്റർ എല്ലാം റെഡിയാണ്. നമുക്ക് ഓവനിലോട്ട് കൊണ്ടുവയ്ക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തപ്പോഴാണ് എൻ്റെ കേക്ക് റെഡിയായത്. ഞാൻ സെയിം ടൈമിൽ രണ്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ക്യൂവർ വെച്ചിട്ട് കേക്കിൽ കുത്തിയിട്ട് സ്ക്യൂവർ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി എന്നാണ് അർത്ഥം. അങ്ങനെ കേക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഈ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. നമുക്ക് സെർവിങ് പ്ലാറ്ററിലോട്ട് കേക്ക് മാറ്റാം. ഇതൊരു സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് വാൾനട്ട് കിട്ടുന്നത് ഭയങ്കര നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം. ഇത് ഞങ്ങളുടെ വീട്ടിലൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാനിവിടെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും വൈകിട്ട് ചായ കഴിക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.